അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും MS2 ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുസ്ലിം ഭരണം ഇന്ത്യയിൽ എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗം ചർച്ച ചെയ്യുകയുണ്ടായി. ഡൽഹി സൽത്തനത്ത് വരെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലുതും ശക്തവുമായ ഭരണകൂടമായിരുന്ന മുഗൾ വംശത്തെക്കുറിച്ചാണ്. ഓക്കെ, കഥകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും ധാരാളമായി നമ്മൾ മുഗളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യമായി ഓർമ്മ വരിക ഷാജഹാൻ പോലുള്ള ഭരണാധികാരികളെക്കുറിച്ചാണ്. ഓക്കെ, എന്നാൽ അദ്ദേഹം മാത്രമല്ല, ധാരാളം മുഗൾ വംശരാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയായി നമുക്ക് പരിചയപ്പെടാം. മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് ബാബർ. കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബർ 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അന്നത്തെ ഡൽഹി ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ പുതിയ ഭരണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. മംഗോൾ വംശജനായിരുന്ന ബാബറിൻ്റെ ഭരണകൂടം മുഗൾ വംശം എന്നാണ് അറിയപ്പെട്ടത്. മംഗോൾ എന്ന പദം രൂപഭേദം സംഭവിച്ചാണ് മുഗൾ എന്ന് ആയത്. പ്രജകളുടെ ക്ഷേമകാര്യങ്ങളിൽ ബാബർ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ലാളിത്യവും മാന്യതയും അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു. ഭരണാധികാരിയും പടനായകനും മാത്രമല്ല, സാഹിത്യകാരനും കയ്യെഴുത്ത് വിദഗ്ധനുമായിരുന്നു ബാബർ. സുന്ദരമായ ഉദ്യാനങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ നിർമ്മിച്ചു. 1527 ഫൈസാബാദിൽ അദ്ദേഹം പണി കഴിപ്പിച്ച പള്ളിയാണ് ബാബരി മസ്ജിദ്. ഈ മസ്ജിദ് 1992 തകർക്കപ്പെട്ടു. AD 1540 1555 കാലഘട്ടത്തിൽ ഷേർഷാ സൂരി തുടക്കമിട്ട സൂരി വംശഭരണം ഒഴിച്ചു നിർത്തിയാൽ 1857 വരെ ഡൽഹി ഭരിച്ചത് മുഗൾ രാജാക്കന്മാരായിരുന്നു. ഷേർഷാ ബാബറിൻ്റെ മകൻ ഹുമയൂണിനെ 1539 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബീഹാറിലെ പൗര പ്രമുഖനായ ഷേർഖാൻ ഡൽഹി പിടിച്ചെടുത്ത് ഭരണം നടത്തിയത്. ഷേർഷാ എന്ന പേരിലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. 4 വർഷമാണ് ഭരിച്ചതെങ്കിലും അതുല്യമായ നേട്ടങ്ങൾ രാജ്യത്തിന് കൈവന്നു. വിവിധങ്ങളായ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ സ്ഥാനം നേടി. വലിയ റോഡുകൾ, പാതയോര മരങ്ങൾ, സത്രങ്ങൾ, അഗതി മന്ദിരങ്ങൾ, വികലാംഗർക്കും വിധവകൾക്കും രോഗികൾക്കുമുള്ള പെൻഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. നാം ഇന്നു നാണയമായി ഉപയോഗിക്കുന്ന രൂപയുടെ ഉപജ്ഞാതാവാണ് ഷേർഷാ. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ വളരെയധികം പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത്, നീതിപാലനത്തേക്കാൾ വലിയ ആരാധനയില്ല, അധർമ്മം ജനക്ഷേമത്തെ തടയും. ദൈവത്തിന് കീഴ്പ്പെടാത്ത ഭരണാധികാരികൾക്ക് ജനം കീഴ്പ്പെടുകയില്ല, അക്രമം കൊണ്ട് സാമ്രാജ്യം തകരും, പരലോകത്ത് ദുഃഖിക്കേണ്ടി വരും, നാടുമുടിയും, ജനം ചീത്തയാകും. കർമ്മനിരതനായവനാണ് മഹാൻ, രാജ്യത്തിൻ്റെ അഭിവൃദ്ധി കൃഷിയിലാണ്. മുഗൾ വംശത്തിൻ്റെ ശക്തനായ മറ്റൊരു ഭരണാധികാരിയായിരുന്നു അക്ബർ. ഭരണനിപുണനായിരുന്ന അദ്ദേഹം ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി. ആഗ്രക്കടുത്ത് ഫത്തഹ്പൂർ സിക്രി അദ്ദേഹം നിർമ്മിച്ച നഗരമാണ്. സ്വന്തമായ ഒരു മതവിശ്വാസം അദ്ദേഹം നടപ്പിലാക്കി. ദീനെ ഇലാഹി എന്നായിരുന്നു ആ മതത്തിൻ്റെ പേര്. ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിനെതിരായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ ഈ പുതിയ മതം. അക്ബർ ചക്രവർത്തിയുടെ ഭരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ
ജഹാംഗീറാണ് അധികാരത്തിൽ വന്നത്. അദ്ദേഹവും ഈ വിശ്വാസ സംഹിത തന്നെയാണ് രാജ്യത്ത് നിലനിർത്താൻ ശ്രമിച്ചത്. അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും ഭരണകാലത്ത് ഭരണകൂടത്തിൻ്റെ അനിസ്ലാമിക നിലപാടുകൾക്കെതിരെയും ജനങ്ങൾക്കിടയിലെ അനാചാരങ്ങൾക്കെതിരെയും പോരാടിയ ഇസ്ലാമിക പരിഷ്കർത്താവാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി. ഷെയ്ഖ് സർഹിന്ദിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തുടർന്ന് വരുന്ന പാഠങ്ങളിൽ നമുക്ക് പഠിക്കാം. മുഗൾ വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരികളിൽ ഒരാളാണ് ഷാജഹാൻ. താജ്മഹൽ, ഡൽഹിയിലെ ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ലാഹോർ കോട്ട, മയൂര സിംഹാസനം, ഷാജഹാൻപൂർ എന്ന പട്ടണം, കാശ്മീരിലെ ഷാഹി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ പൂന്തോട്ടം എന്നിവയെല്ലാം ഷാജഹാൻ നിർമ്മിച്ചവയാണ്. അദ്ദേഹം നിർമ്മിച്ച പൂന്തോട്ടങ്ങളുടെ കണക്കെടുക്കുക വളരെ പ്രയാസകരമാണ്. ആഡംബരപ്രിയനായിരുന്ന അദ്ദേഹം ഖജനാവിൻ്റെ വലിയൊരു ഭാഗം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ധൂർത്തടിച്ചു. മുഗൾ വാസ്തുകല ഏറ്റവും വികസിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ജനക്ഷേമ കാര്യങ്ങളിലും ഷാജഹാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നു. വിശ്വാസ കാര്യങ്ങളിൽ അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും വഴിയിലൂടെയല്ല ഷാജഹാൻ സഞ്ചരിച്ചത്. ദീനെ ഇലാഹിയുടെ പേരിൽ മുൻ ഭരണാധികാരികൾ നടപ്പിലാക്കിയിരുന്ന രാജാക്കന്മാർക്കുള്ള സുജൂദ് നിർത്തലാക്കിയത് ഷാജഹാനായിരുന്നു. ഷാജഹാന് ശേഷം അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ മകനായ ഔറംഗസീബ് ആലംഗീറായിരുന്നു. ധീരതയും ബുദ്ധിയും സൽസ്വഭാവവും ഒത്തിണങ്ങിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഉമവി ഭരണാധികാരികൾക്കിടയിൽ ഉമറുബിനു അബ്ദുൽ അസീസ് എന്ന പോലെ മുഗൾ ഭരണാധികാരികൾക്കിടയിൽ ഔറംഗസീബും ഇസ്ലാമിക തത്വങ്ങൾക്കനുസരിച്ച് ഭരണം നടത്തി. മുഗൾ വംശത്തിലെ ഏറ്റവും മികച്ച ഭരണം അദ്ദേഹത്തിൻ്റേതായിരുന്നു. രാജ്യം മുമ്പെങ്ങുമില്ലാത്ത വിധം വിസ്തൃതമായത് ഇക്കാലത്താണ്. സർക്കാരിൻ്റെ സമ്പത്ത് ജനങ്ങളുടെ സമ്പത്താണെന്ന ബോധത്തോടെ അദ്ദേഹം ചിലവഴിച്ചിരുന്നു. അതൊരിക്കലും സ്വന്തം ആവശ്യത്തിന് അദ്ദേഹം ഉപയോഗിച്ചില്ല. ഹിന്ദുക്കൾക്കിടയിലുണ്ടായിരുന്ന സതി എന്ന അനാചാരം അദ്ദേഹം നിരോധിച്ചു. ഷാജഹാൻ നിർമ്മിച്ചതുപോലെ ആഡംബര കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ പള്ളി നിർമ്മാണത്തിൽ അദ്ദേഹം പിശുക്ക് കാട്ടിയില്ല. ക്ഷേത്രങ്ങൾക്കും അദ്ദേഹം ധാരാളം പണം ചിലവഴിച്ചിരുന്നു. ഔറംഗസീബിൻ്റെ ധനസഹായം ലഭിച്ച ധാരാളം ഹൈന്ദവ പാഠശാലകളുമുണ്ട്. കൊട്ടാരത്തിലെ ആഭായ നൃത്തങ്ങൾ ഔറംഗസീബ് നിരോധിച്ചു. കൊട്ടാരവാസികൾ വില കൂടിയ വസ്ത്രം ധരിക്കരുതെന്നും പൊതുഖജനാവിൽ നിന്ന് ചക്രവർത്തി അടക്കമുള്ള കൊട്ടാരവാസികളാരും ഒന്നും ഉപയോഗിക്കരുതെന്നും കൽപ്പിച്ചു. പൊതുമുതൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലളിത വസ്ത്രധാര രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം തൊപ്പി തുന്നിയും മുസ്ഹാഫ് പകർത്തി എഴുതിയുമാണ് സ്വന്തം ആവശ്യത്തിനുള്ള പണം കണ്ടെത്തിയത്. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ഭരണാധികാരികളിൽ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം. 1707 ഔറംഗസീബ് മരണപ്പെടുന്നത്. ലോകത്തെല്ലായിടത്തും ഇസ്ലാമിൻ്റെ ആധിപത്യത്തിന് തകർച്ച നേരിട്ടതും ഈ കാലത്താണ്. തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്തിന് യൂറോപ്പിലെ ഭരണപ്രദേശങ്ങൾ നഷ്ടപ്പെട്ടതും യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയ്യേറ്റക്കാരായി കയറി വരാൻ തുടങ്ങിയതും ഇക്കാലത്താണ്. ഔറംഗസീബ് ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം മുഗൾ ഭരണം ദുർബലമായി തുടങ്ങി. പിന്നീട് 1857 ഒന്നാം സ്വതന്ത്ര സമരത്തിന് ശേഷം അവസാനത്തെ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ രണ്ടാമനെ ബ്രിട്ടീഷുകാർ മ്യാൻമാറിലെ റിംഗൂണിലേക്ക് നാടുകടത്തിയതോടെ പേരിനു മാത്രമുണ്ടായിരുന്ന മുഗൾ ഭരണം പൂർണ്ണമായും അവസാനിച്ചു. ഈ പാഠത്തിലെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.